ജനക്കൂട്ടത്തിന്റെ വിഷ്വൽ നിങ്ങൾ എടുക്കേണ്ടതില്ല. തൊട്ടപ്പുറം ഇവിടെയുള്ള ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുടെ കടയടിച്ച് തകർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും ചെറിയ കുഞ്ഞും ഉള്ളപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം നടത്തിയ പ്രകടനം. ആ പ്രകടനത്തിനിടെ ഇവിടുത്തെ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുടെ വീട് കയറി ആക്രമിക്കുന്നത്, ഭാര്യയും കുഞ്ഞും വീട്ടിലുള്ളപ്പോൾ. അതിനുശേഷം ഒരാളുടെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. മൂന്ന് ശിച്ചോടുകൂടെ ഇവിടുത്തെ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി പരുക്കുപറ്റി മണർകാട് സെന്റ് മേരീസ് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഒരാളുടെ കൈക്ക് പൊട്ടലുണ്ട്, കാലിന് ഇത്തരം അനുഭവം തിരികെ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇത് സംഘർഷമെന്ന രണ്ടു കൂട്ടർ തമ്മിലുള്ള മുഖാമുഖ സംഘർഷമെന്ന ബൈലൈൻ സൃഷ്ടിക്കുന്നത് ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇവിടെ സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും മറ്റ് പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന നിമിഷം വന്ന് ബോധപൂർവം ഇതിനെ നിയന്ത്രിക്കാനൊക്കെ ഉത്തരവാദിത്തമുള്ള സംസ്ഥാന നേതാക്കന്മാർ വന്നിട്ട് ഇവിടെ സംഘർഷത്തിന് നേതൃത്വം നൽകുന്നത് മര്യാദയല്ല. പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് സംഘർഷമല്ല, ഇത് ഏകപക്ഷീയമായ ആക്രമണമാണ്. നിങ്ങൾ അപ്പുറം ഇവിടുന്ന് 100 മീറ്റർ അല്ല നിങ്ങളെ വീട്ടിൽ ചെല്ലുന്ന നോക്ക്, ചില്ലടിച്ച് തകർത്തിരിക്കുന്നതും ഓടി എറിഞ്ഞ് കഴിയും. അത്രയുള്ളൊരു വീട്ടിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഇവിടെയുള്ള പ്രവർത്തകർ മാത്രമാണോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരല്ലേ? അപ്പൊ നിങ്ങൾ ആ ദൃശ്യങ്ങൾ കൂടി എടുക്കുക, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ വസ്തുത എന്താണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.